ഈ കഴിഞ്ഞ ദിവസം ഞാൻ ENT ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് ചെവി മൂക്ക് തൊണ്ട ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ചെവിയുടെ ഒരു പ്രശ്നമായിട്ട് ഒരു വ്യക്തിയുടെ കൂടെ പോയി. എനിക്കല്ല കേട്ടോ. ചെന്നപ്പോൾ ഈ വ്യക്തി പറഞ്ഞത് ഈ വലത്തെ ചെവിക്ക് അകത്തൊരു മൂളൽ ഈ ഇടയ്ക്കായിട്ട് അധികം കേൾക്കുന്നു. ഇപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞു ആ മൂളൽ കേൾക്കാൻ ചിലപ്പോൾ കാരണം അവിടെ വാക്സ് ഇരുന്നുകൊണ്ടായിരിക്കും. ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആളെ കിടത്തി അവിടുത്തെ ഒരു ചെറിയ OPD-യിലുള്ള മൈക്രോസ്കോപ്പ് വെച്ച് അകത്ത് നോക്കിയുമ്പോൾ കാണിച്ചു കൊടുത്തു ആ ഇതാണ് കാരണം ആ അതൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞ് റെഡിയാക്കി. എന്നിട്ട് പറഞ്ഞു ഹിയറിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ സംഗതി ശരിയാ, ഈ വലത്തെ ചെവിക്ക് ഇടത്തെ ചെവിയേക്കാളും അല്പം കൂടെ കേൾവി കുറവാണ്. അതായത് ബട്ട് 45 dB എത്തുമ്പോഴേ ഉള്ളൂ ഇവിടെ കേൾക്കുന്നത് സെൻസ് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. ഈ ഭാഗത്താണ് ഈ ഒരു 25-27 dB എത്തിയപ്പോഴത്തേക്ക് കേട്ടു. ഡെസിബൽ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ ഒരു അളവ് അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ രോഗിയായി ചെന്ന വ്യക്തി പറഞ്ഞു ഈ മൂളലൊക്കെ ഒന്ന് നിർത്താൻ എന്താ ഒരു മാർഗം. അപ്പോൾ ഡോക്ടറുടെ ഉത്തരം എനിക്കിഷ്ടപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു സി ഈ മൂളൽ നിർത്തണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ആൾ ചത്തു കഴിഞ്ഞാൽ ഈ മൂളൽ കേൾക്കത്തില്ല. അയ്യോ അതെന്തോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ് ഈ മൂളൽ, അതായത് നമ്മുടെ ചെവി രണ്ടും ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശംഖെടുത്ത് നമ്മൾ വെക്കുമല്ലോ, ഷെല്ലെടുത്ത് ഇങ്ങനെ വെക്കുമല്ലോ, നമുക്ക് എന്തോ അകത്ത് ഭയങ്കര ശബ്ദം പോലെ തോന്നൂല്ലേ. ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു സി ആ ശബ്ദം എന്താണെന്നറിയാമോ, നമ്മുടെ അകത്തെ ഈ ഔട്ടർ ഇയർ അല്ലാതെ ഇന്നർ ഇയറുണ്ട്, മിഡിൽ ഇയറുണ്ട്, ഇതിൻ്റെ ആ അകത്തെ ഇയറിൻ്റെ അടുത്തൂടാണ് തലച്ചോറിലേക്ക് പോകുന്ന ഒരു രക്തധമനി ഒരു ബ്ലഡ് വെസ്സിൽ പോകുന്നത്. അപ്പോൾ ആ ബ്ലഡ് പോകുന്നതിൻ്റെ ആ ശബ്ദമാണ് നമ്മൾ ഈ കേൾക്കുന്നത്, അല്ലെങ്കിൽ ആ ഫ്ലോയിൻ്റെ ശബ്ദമാണ് നമ്മൾ അല്ലെങ്കിൽ ചെവി അടച്ചിങ്ങനെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ശംഖ് വെക്കുമ്പോൾ പുറത്തുനിന്നുള്ള ആ നോയ്സ് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ കേൾക്കുന്നത്. അപ്പോൾ ആ അകത്തുള്ള ആ നോയ്സ് കേട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നി നിങ്ങളുടെ ചെവിക്ക് ഒരു പ്രയോജനവും ഇല്ല, അല്ല എങ്കിൽ ആൾ ചത്തുന്ന. എന്നിട്ട് ആ വ്യക്തി പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഈ ശബ്ദം കേൾക്കുന്നത് എപ്പോഴാണ്, രാത്രിയിൽ അല്ലെങ്കിൽ രാവിലെ. എന്താ കാര്യം, നമ്മളല്ലാത്ത സമയത്ത് ചെല്ലുമ്പോൾ ചുറ്റും ആംബിയൻ്റ് നോയ്സ് ഉണ്ട്. ആംബിയൻ്റ് നോയ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ സ്ഥലത്തെ കിളികൾ കരയുന്നുണ്ട്, ക്രിക്കറ്റ്സ് ചെറിയ പ്രാണികളുടെ ശബ്ദമുണ്ട്, ഞാൻ ശാന്തമായിട്ടിരുന്ന ഇതെല്ലാം കേൾക്കും. പക്ഷേ അടച്ചിട്ട ഒരു മുറിക്കകത്ത് വായു സർക്കുലേഷൻ ഇല്ലാത്ത ഒരു മുറിക്കകത്തോട്ട് കയറി അടച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ചെവിക്കകത്തുള്ള സൗണ്ടെല്ലാം കേട്ടു തുടങ്ങും. രാത്രി ആകുമ്പോഴത്തേക്ക് പുറത്തുള്ള ശബ്ദങ്ങൾ കുറഞ്ഞു 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 കുറഞ്ഞ് കുറഞ്ഞ് വേറെ ശബ്ദം കുറയും. രാവിലെ വെളുപ്പിനെയാകുമ്പോഴും വേറെ ശബ്ദമില്ല, പക്ഷേ ദിവസം ഉള്ള സമയത്ത് ആൾക്കാരുടെ ശബ്ദമുണ്ട്, TV ശബ്ദമുണ്ട്, കാറിൻ്റെ ശബ്ദമുണ്ട്, നടന്നു പോകുന്ന വർത്തമാനം അത് ഇത് മറ്റത് മറിച്ചത് എല്ലാ ശബ്ദമുള്ളതുകൊണ്ട് പലപ്പോഴും ഉള്ളിലെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്, പലപ്പോഴും ദൈവശബ്ദം നമ്മൾക്ക് കേൾക്കാൻ കഴിയാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, ദൈവം സംസാരിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് സംസാരിക്കുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. പക്ഷേ ആംബിയൻ്റ് നോയ്സ് ചുറ്റുമുള്ള ബഹളത്തിനിടയിൽ ദൈവശബ്ദം കേൾക്കുവാൻ പറ്റുന്നില്ല. അത്രയും ചുറ്റുമുള്ള ബഹളം എന്ന് പറഞ്ഞാൽ എന്താണ്, ചിന്തകൾ, ഒരുപാട് ചിന്തകൾ. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അപ്പോഴെപ്പോഴും എല്ലാം നമ്മുടെ മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്തുമാത്രം ചിന്തകളാണ്, ക്രിസ്മസിൻ്റെ കാര്യം, ശമ്പളത്തിൻ്റെ കാര്യം, പെട്രോളിൻ്റെ കാര്യം, 1000 രൂപ 500 രൂപയുടെ നോട്ടിൻ്റെ കാര്യം, എന്തൊക്കെ കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടെ നമ്മുടെ ആ ശബ്ദം കൊണ്ട് നമ്മളെ മനസ്സ് നിറച്ച് കഴിയുമ്പോൾ ശാന്തത നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പലപ്പോഴും പ്രത്യേകിച്ച് ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ എന്നോട് എപ്പോഴും അമ്മയൊക്കെ പറയും രാവിലെ എഴുന്നേറ്റ് വേണം പ്രാർത്ഥിക്കാൻ, ഇല്ല എങ്കിൽ രാത്രി ശാന്തമായിട്ടിരുന്ന് വേണം നമുക്ക് പ്രാർത്ഥിക്കാൻ. എന്താ, നമ്മൾ തന്നെ ശാന്തമാണ്, ദൈവശബ്ദം കേൾക്കുവാൻ സാധ്യത കൂടുതലാണ്, പുറത്തുള്ള ബഹളങ്ങൾ ശബ്ദങ്ങളൊന്നുമില്ല, നമ്മുടെ ആന്തരികമായിട്ടുള്ള ചിന്തകൾ വ്യാകുലങ്ങളെല്ലാം ഒന്ന് അടക്കി വച്ചിട്ട്
എന്തിനു പറയണം, വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു പോലും പ്രാർത്ഥിക്കാൻ പോയത് എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്, അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് മറ്റുള്ളവർ കാണാൻ പറ്റാത്ത അല്പദൂരെയുള്ള ഒരു മലയുടെ മുകളിൽ പോയി യേശു ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. മലയുടെ അവിടെ നിന്ന് നിങ്ങൾ പോകണമെന്നല്ല ഞാൻ പറയുന്നത്, സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് മല പോയിട്ട് തൊട്ടടുത്ത് ഇറങ്ങാൻ പോലും സ്ഥലം കാണത്തില്ല. പക്ഷെ എന്നാലും ശാന്തമായിട്ടിരിക്കുവാനൊരു സമയം കണ്ടെത്തുക, ദൈവശബ്ദം കേൾക്കുവാൻ, വായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ധ്യാനിക്കുവാൻ സമയം കണ്ടെത്തുക. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവേ, പലപ്പോഴും ഞങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ, ചുറ്റുമുള്ള ചിന്തകൾ ഞങ്ങളെ അങ്ങ് അമർത്തിക്കളയാറുണ്ട്. അങ്ങനെയല്ലല്ലോ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ശ്രദ്ധിക്കുവാൻ, അങ്ങയുടെ സ്വരം കേൾക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.